ശ്രീനാരായണ ശ്രീനാരായണ എന്നുള്ളത്. ഞങ്ങളൊക്കെ ചെറുതിലേ തന്നെ അച്ഛൻ ഞങ്ങള് രാവിലെയും വൈകിട്ടും നാമം ചൊല്ലിക്കും. നാമം ചൊല്ലിയത് ശരിയായില്ലെങ്കില് ഒരു ഒരു പ്രാവശ്യം വണ്ടിയെടുത്ത് ഞങ്ങള് നാലാളുകൾ നിശ്ചയം അടിച്ചു. നമ്മള് രാമനാരായണ എന്നുള്ളതിനെ നമ്മള് കളിച്ചിട്ടിന്റെ അസ്ഥലും രാമനാരായണ രാമു വയ്ക്കി. നിങ്ങള് വടക്കേലെ രാമുവിനെയാണോ വിളിച്ചല്ലോന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നാലാളിങ്ങനെ നരന്നിരിക്ക. ആ നാലാൾക്കും എന്റെ വില കിട്ടിയില്ല. അച്ചാച്ചനേക്കാളിലും പ്രഗത്ഭനാണ് മാമോയിന്ന് അച്ഛന് തോന്നിയിട്ട് അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തു. പക്ഷേ സ്വാമി അവിടെ വഞ്ചി അടിക്കാൻ സമ്മതിച്ചില്ല. വിളിച്ചിട്ടാണ് ഗുരുദേവൻ വരുന്നത്, അല്ലാണ്ട് മാമോദരെ ക്ഷണിച്ചിട്ടോ ഒന്നുമല്ല. അല്ല, അച്ഛൻ ഈ മകൻ മരിച്ചപ്പോ തൊട്ട് തുടങ്ങിയില്ലാണ് കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ സാധിച്ചത് എപ്പോഴാണ്? അപ്പോ ഇതും അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവ് കിട്ടെനിക്ക്. അമ്മ എന്ന് പറയുന്നത് പാർവതിയമ്മയി, ബേബിയുടെ. അതായത് ശങ്കുണ്ണി ചാച്ചന്റെ മൂത്ത മകള്. മൂത്ത മകള് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അമ്മാമ്മ പറയുന്നത്. അമ്മാമ്മ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ സ്വാമി വന്നിട്ട് നമ്മുടെ ഇവിടെ വഞ്ചി ഇറങ്ങിയിട്ട് 3 ദിവസം അവിടെ താമസിച്ചു. അത് നമ്മുടെ തെക്കേപ്പുറത്ത് ഒരു ഒട്ടുമാവുണ്ടായിരുന്നു, അതുപോലെ ഞാനും കയറിയിട്ടുണ്ട്. അങ്ങനെ പന്തലിച്ച് ആ തെക്കേപ്പറമ്പ് മുഴുവൻ പന്തലിച്ച് കിടക്കുക. അതില് എന്റെ ചോട്ടിലാണ് താമസിച്ചത്. പിന്നെ രാത്രി നമ്മുടെ അച്ചാച്ചന്റെ മുറിയില്ലേ, ആ കട്ടിലിൽ പിടിച്ചു. അത് ആ പഴയ തറവാടിന്റെ ഭാഗം തന്നെയാണോ ഇപ്പൊ അവിടെ ഉള്ളത്? ഈ പറയുന്ന സ്ഥലമൊക്കെ പഴയതാണ്. പഴയതാണ്, പഴയ വീടിന്റെ ഭാഗമാണത്. ഭാഗമാണത് ആ റൂം. റൂം അച്ഛൻ ഈ മുറി കിടക്കണ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ ഈ കിഴക്കോട്ട് പോകുമ്പോ കുഞ്ഞേട്ടം കിടക്കണ മുറി. പഴയ മുറിയാണ്, പഴയ മുറി. അപ്പൊ ആ മുറി പൊളിക്കാണ്ട് അവിടെ നിർത്തി ഈ വീട് പണിയുമ്പോ. പണിയുമ്പോ ഞങ്ങളൊക്കെ ഒന്നിച്ച് നിന്നോളുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പണി അവിടെ നിർത്തി. പിന്നെ സ്കൂളും അല്ലേ, ഈ സ്കൂള് പണിയണം എന്നുള്ള ആഗ്രഹം അച്ചാച്ചൻ എങ്ങനെയാ? അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അമ്മാമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളതാണ്. എന്നും അച്ഛന് പഠിപ്പിക്കണം പഠിക്കണം പഠിക്കണം. അച്ചാച്ചനും 8 ക്ലാസ്സാ കണ്ടേ പഠിപ്പുള്ളൂ എന്ന് തോന്നുന്നു. അതാണ് മാമോദരിക്കൊക്കെ എത്ര സ്ഥാനം കൊടുത്തത്. മാമോദരിക്ക് ഓക്കെ, നല്ലൊരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ട് അച്ചാച്ചൻ കരുതിയിരുന്നു. കരുതിയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ ആളല്ലേ ചത്തോരം ജീവിപ്പിക്കുന്ന ആളെന്ന്. നമ്മുടെ സരോജനമ്മയിലമ്മാനെ തന്നെ ഭയങ്കര ഡയബറ്റിക് വന്നിട്ട് നമ്മൾ ചെമ്പിലാണ് വെള്ളം തിളപ്പിച്ചിരുന്നത് കുടിക്കാൻ. എത്ര കുടിച്ചാലും ദാഹം മാറില്ല. അപ്പൊ മാമോദരെ കൊണ്ടുവന്നിട്ട് മുത്തളിന്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് അതില് തങ്കഭസ്മം കലക്കൊരു നമ്മുടെ ഓടിന്റെ കിണ്ണല്ലേ അതില് വെണ്ണയിട്ടിട്ട് ഇങ്ങനെ കണ്ട് അടിച്ചു കൈകൊണ്ട് 101 പ്രാവശ്യം എത്ര പ്രാവശ്യം ഇങ്ങനെ അടിച്ച് 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 അതൊരു മരുന്നാക്കിട്ട് ശിരസിൽ അങ്ങനെ ഇട്ട വഴുക്കി ദാഹം നിന്നു. അത് നമ്മുടെ പ്രേമേന ഗർഭമായിരിക്കുമ്പോഴാണ് അതുണ്ടായത്. ഓക്കെ, അപ്പൊ ഈ ഗുരുദേവൻ വന്നു എന്ന് പറഞ്ഞു അല്ലേ, ആദ്യത്തെ തവണ വന്ന് 3 ദിവസം താമസിച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഗുരുദേവൻ വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടില്ല. വന്നിട്ടില്ല. പിന്നെ ഈ ഗുരുദേവൻ വരുന്ന സമയത്ത് അമ്മാമ ജനിച്ചിട്ടില്ലല്ലോ, ചേച്ചി പറഞ്ഞിട്ടില്ല. അച്ഛൻ നിന്റെ അച്ഛൻ പോലും ജനിച്ചിട്ടില്ല. അച്ഛാച്ഛൻ പോലും ജനിച്ചിട്ടില്ല.